हलो वेलकम बैक टू माई चानल इन नम्बर वाले पेट तैयार मटन रेसीपीट कटो नमुक चोरी कूड़े कह चपाती कूड़े कह ना अटी टेस्ट है अब पेटन नमुक मटन करी तैयार नोक और को मटन यानी नमुक और को मटन आवश्यम कुछ मसाल वे मुलगपुड़ी मजलपुड़ी अदल उप रु तक इंजी वेलुत्तुल्ली करिवेपिल इत्रेम चेर्तिट्ट् नमुक्क नन्नायिट्टेंदियाम ओन्न् कुझच्चेडुक्कणम अप्पो स्पैसस् आयिट्ट् ञान गरम मसालपोडि चेर्तिट्टिल्ल പട്ട ഗ്രാമ്പു ബേ ലീഫ് വലിയ ജീരകം ഇത്രയും ഇതിന്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് വേവിപ്പിക്കുന്നത് നമ്മുടെ മട്ടന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മളെ സഹായിക്കും ട്ടോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഗരം മസാലപ്പൊടി ഇടുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ നേരിട്ട് ചേർക്കുമ്പോൾ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് വെക്കണം ഒരു 5 മിനിറ്റ് വെക്കുന്നത് നല്ലതാണ് സമയമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാം ഇനി നമുക്കത് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിപ്പിച്ചെടുക്കാം ഇനി ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക കൊക്കനട്ട് ഓയിൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ ഉപയോഗിക്കാം അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ മട്ടൻ കറി ഒക്കെ വെക്കുമ്പോൾ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് ഇഞ്ചി കൂടെ ചേർക്കാം പക്ഷേ ഇഞ്ചി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല വെളുത്തുള്ളിയുടെ ആ ടേസ്റ്റ് ആണ് നന്നായിട്ടിരിക്കും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആണ് നന്നായിട്ട് ഉണ്ടാവുക അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ സ്മെൽ ആയിരിക്കും ട്ടോ ഇതിപ്പോ ത്രക്കുന്ന നല്ലതെന്ന് പറയാനൊന്നുമില്ല അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കണം ട്ടോ നമ്മൾ സാധാരണ മല്ലിയിലൊക്കെ ചേർക്കുന്നത് കറി ആയതിനു ശേഷം അതിന്റെ മുകളിൽ ഇടാനാണ് ചെയ്യാ ഇതിപ്പോ ഞാൻ എണ്ണയിലോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേറെ രീതിയിലുള്ള ഒരു ഫ്ലേവർ ആണ് ഇതിനെ വരിക എണ്ണയിലിട്ട് ഒന്ന് വറുക്കുന്ന സമയത്ത് ട്ടോ പച്ചക്ക് ഇടുന്ന പോലെയല്ല വേറൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്തു നന്നായിട്ട് വഴറ്റി അതിനുശേഷം രണ്ട് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് ഒരു മീഡിയം വലിപ്പമുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് കുഞ്ഞു സവാളയാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്തോളൂ ട്ടോ ഒരു മൂന്ന് സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടത് വഴറ്റാം ഒരുപാട് വഴറ്റിയിട്ട് നല്ല എന്താ പറയുക നമ്മുടെ ബിരിയാണിക്ക് വഴറ്റുന്ന അത്രയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് നടുക കീറി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു സവാ ഒരു തക്കാളി കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് രണ്ട് തക്കാളി ഞാൻ വേവിപ്പിക്കുന്ന സമയത്ത് മട്ടനിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഒരു തക്കാളി നമുക്ക് ഇതേപോലെ ഇതിലേക്കും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് യോജിപ്പിക്കുക കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പൊടികളൂടെ ചേർക്കണം ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഉള്ളിക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണിത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ വേറെ പൊടികളൊന്നും ഇട്ടിട്ടില്ല ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയിട്ട് എടുക്കാം ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാനിതാ അതിലേക്ക് നമ്മുടെ മട്ടൻ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം കറി ആവശ്യമുണ്ടോ അതുപോലെ വറ്റിച്ചിട്ട് എടുക്കുക നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്തു നോക്കുക ചെയ്തു നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ